നാം പലപ്പോഴും ലജ്ജാവിവശരായി കടക്കണ്ണെറിഞ്ഞ് മാത്രം വായിച്ചു ശീലിച്ചിട്ടുള്ള ഉത്തമഗീതത്തിൽ നിന്നാണ് ഇന്ന് ആദ്യ വായന. പലയർത്ഥത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ സമാനതകളില്ലാത്തൊരു ഗ്രന്ഥമാണിത്. തിരുവചനത്തിന്റെ അരൂപി വളരെ സുന്ദരമായി വെളിവാക്കുന്ന ഒന്നാണിതെന്ന് സഭാപിതാവായ ഒരിജൻ നിരീക്ഷിക്കുന്നു. പ്രേമോദാരമായ വചസ്സുകൾ, അവ വായിക്കുമ്പോൾ നാം പ്രിയനായ ദൈവത്തിൽ അലിയുന്നു. വചനം ദിവ്യമണവാളനായി നമുക്ക് അനുഭവവേദ്യമാകുന്നു. ദിവ്യമണവാളന്റെ വിവാഹവിരുന്നിന്റെ സുന്ദരമായ ആഘോഷം, അവന്റെ പുനരാഗമനത്തിൽ സംഭവിക്കാനുള്ള സുഭക സമ്മേളനം, തിരുസഭ തന്നെയാണ് അവന്റെ നിർമ്മല വധു. ഇന്നലെ അചഞ്ചലനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഉടമ്പടികളെക്കുറിച്ച് നാം ധ്യാനിച്ചല്ലോ. ഒരേ ദൈവം, ഒരേ കർത്താവ് എന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരവും. എഫേസ്യർ 4:5. എഫേസ്യർക്ക് എഴുതിയ ലേഖനം സഭയുടെ സാരാംശം വളരെയധികം വിശദമാക്കുന്ന ഒന്നാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തെ വൈവാഹിക ഉടമ്പടിയുമായി ചേർത്ത് വായിക്കുന്നുണ്ട് ഈ ലേഖനം. ഉത്തമഗീതം എന്ന ഗ്രന്ഥം പലരും കരുതുന്നതുപോലെ അതിന്റെ ആഴമുള്ള അർത്ഥത്തിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള പ്രേമസല്ലാപം മാത്രമല്ല, വൈവാഹിക ജീവിതത്തിന്റെ സ്നേഹപ്പരപ്പ് കൂടിയാണ്. വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കറതീർന്ന പ്രണയം തന്നെ. ശാരീരികമായ ഈ പ്രണയാനുഭവത്തിൽ നിന്ന് വളരെ ഉദാത്തമായ ദൈവികാനുഭവം ജനിക്കുകയാണ്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ജഡത്തിന്റെ തടവറയിൽ പെടാതെ തന്നെ ശരീരത്തോടുകൂടി ജീവിച്ച് നാം അരൂപിയായ ദൈവത്തിൽ അലിയുന്നു. അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് തന്നെ. യോഹന്നാൻ 4. വിശുദ്ധ ബെർണാഡ് മനുഷ്യാവതാര രഹസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ആഴമായി തന്നെ ഉത്തമഗീതത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഇന്ന് ഉത്തമഗീതം 2:9 മുതലാണ്. പ്രിയന്റെ സ്വരം കേട്ട് മനം തുടിക്കുന്ന പ്രണയിനി, റോമർ 10:17 പറയും, വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നു. ഇന്നലെ ശ്ലീഹ റോമാക്കർക്കെഴുതിയ ലേഖനത്തിലൂടെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അനുസരണം നാം കണ്ടിരുന്നല്ലോ. ഒരു പടി കൂടി കടന്ന് ജോബ് പറയുന്നു, എന്റെ ചെവികൾ നിന്റെ സ്വരം കേട്ടിരുന്നു, ഇന്ന് എന്റെ നയനങ്ങൾ നിന്നെ കാണുന്നു. ജോബ് 42:5. യോഹന്നാൻ 3:29 മണവാളിനെ കാത്തിരിക്കുന്നവരുടെ ഈ കറതീർന്ന ആനന്ദത്തെ വെളിവാക്കുന്നുണ്ട്. സുവിശേഷത്തിന്റെ ആനന്ദം എവാഞ്ചലീ ഗൗതിയും എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ മനുഷ്യാവതാര രഹസ്യത്തെ വിളിച്ചറിയിക്കുന്ന ആനന്ദത്തിന്റെ മാറ്റൊലികളിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാപ്രവാചകന്റെ ഉദ്ഘോഷണങ്ങൾ. ഈ ആഗമനകാലത്ത് ഏഷ്യ ഏറെ ധ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഈ ലേഖനത്തിൽ തന്നെ പാപ്പ പറയുന്നുണ്ട് ഈ ആനന്ദത്തിന്റെ കാരണം എന്തെന്ന്. നാം പാപത്താൽ തകർന്ന് തലകുനിഞ്ഞവരായിരുന്നിട്ടും ദൈവം നമ്മെ കരുണാർദ്രമായി വാരിപ്പുണർന്നു വീണ്ടെടുത്തു എന്നതാണത്. എല്ലാം പുതുതായി തുടങ്ങാൻ നമ്മെ അവൻ പഠിപ്പിച്ചു. അവൻ നമ്മോട് 770 പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 33. ഇപ്രകാരം ഒരു ആനന്ദ പേരിയുണ്ട് അതിന്. പുതിയ ഗാനം ഷിർഖതാഖ്. പഴയ നിയമത്തിൽ 5 സങ്കീർത്തനങ്ങളിലും ഏഷ്യയിൽ ഒരിക്കലും മാത്രം കടന്നുവരുന്നൊരു പ്രയോഗമാണത് പുതിയ ഗാനം. പാപത്തെ വിട്ടകന്ന് പുതുജന്മം പ്രാപിച്ചവരുടെ ഗീതമാണത്. വെളിപാട് 5:9 കുഞ്ഞാടിന്റെ അനുചരർ പാടുന്നുണ്ട് ഈ ഗീതം. കാരണം അവർ രാജപുരോഹിത ഗണമാണ്. സഭയാണ് ഈ രാജപുരോഹിത ഗണം. ദാവീദും പ്രവാചകരും പൂർവ്വപിതാക്കളും അവളിൽ ലയിക്കുന്നു, മിശിഹായെ പുൽകുന്നു. അത് പുത്തൻ ആത്മവർഷം തന്നെയാണ്. റോമർ 7:6. എല്ലാം പുതുതാക്കുന്ന ദൈവസ്പർശനവുമാണ് വെളിപാട് 21:5. പുതുജീവനുമാണ് റോമർ 7:6. സങ്കീർത്തനം 32, 33 ഒറ്റക്കെട്ടാണെന്ന് പണ്ഡിതർ പറയാറുണ്ട്. മാപ്പ് ലഭിച്ചവന്റെ ആനന്ദമാണല്ലോ സങ്കീർത്തനം 32. അതിനെ തുടർന്ന് അവൻ പാടുന്ന പുതുഗീതമാണ് സങ്കീർത്തനം 33. ഉത്തമഗീതത്തിനും ഇങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ കഥ പറയാനുണ്ട്. ഉൽപ്പത്തിയുടെ ആദ്യ ഏടുകളിൽ വിള്ളൽ വീണുപോയ ആദാമിന്റെയും ഹവ്വായുടെയും പ്രണയം. പാപഫലമായിരുന്നു ആ വിള്ളൽ. അത് ഉത്തമഗീതത്തിൽ ദൈവത്തീ പോലെ കത്തിജ്വലിക്കുകയാണ്. ഷെൽഹബത്യാഹ്. പർദീസ വീണ്ടും തുറക്കപ്പെടുന്നു. നാം ആകട്ടെ അവിടെ ദൈവത്തിന്റെ കൈ ചേർത്ത് പിടിച്ച് നടക്കുകയും ചെയ്യുന്നു. തന്റെ പ്രിയൻ കലമാനിനെ പോലെ മലഞ്ചെരുവുകളിൽ നിന്ന് കുതിച്ചു ചാടി വരുന്നുവെന്നാണ് ഉത്തമഗീതം 2:8-9. വിശുദ്ധ ബെർണാഡ് പറയും, അവൻ കലമാനിനെ പോലെ സൂക്ഷ്മമായ കേൾവിശക്തിയുള്ളവനാണ്, അവനെല്ലാം അറിയുന്നു. സെഫാനിയ 1:12 പറയുന്നു, അവൻ വിളക്ക് തെളിച്ച് നമ്മെ പരതി നോക്കും. അതേസമയം സെഫാനിയ ഇന്ന് വീണ്ടെടുപ്പിന്റെ ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. സെഫാനിയ 3:3. ആനന്ദപേര് തന്നെയാണത്. ആദ്യം കഴിക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്നൊരു പ്രവാചകനാണല്ലോ സെഫാനിയ. ദൈവം പരതി കണ്ടെത്തി നമ്മെ പിടിക്കുന്നത് നശിപ്പിക്കാനല്ല, വാരിപ്പുണർന്ന് ചേർത്തണയ്ക്കാൻ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥം. ഇന്നത്തെ ഓ പ്രപണിതം, ഓ ഇമ്മാനുവൽ എന്നാണ് നമ്മോടുകൂടെ വസിക്കുന്ന ദൈവം. നമുക്ക് നിയമങ്ങൾ നൽകിയ ഉഗ്രപ്രതാപവാനും
നമ്മെ നയിക്കുന്ന ഇടയനും അവൻ തന്നെ. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, നാം അവനിലും വസിക്കുന്നു. മേനോ, ഈ ഒരു ഒത്തുവാസത്തെ യോഹന്നാൻ സുവിശേഷം എത്ര ആഴമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് സുവിശേഷത്തിൻ്റെ ആനന്ദവുമായി യെശയ്യാ 52:7, റോമർ 10:14, മറിയം മലഞ്ചെരുവുകളിൽ തുള്ളിച്ചാടി എലിസബത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണികൾ മിശിഹായുടെ തിരനോട്ടം കണ്ടപ്പോൾ തന്നെ ആനന്ദ നൃത്തം ചവിട്ടുന്നു. മറിയം എലിസബത്തിൻ്റെ കൂടെ പാർത്തു. മേനോ എന്ന് തന്നെയാണ് ലൂക്ക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ദൈവം നമ്മോട് കൂടെയെങ്കിൽ നാം അവനോട് കൂടെ ആകണ്ടേ? സഹോദരനെ കൂടെ കൂട്ടാതെ നമുക്ക് ദൈവത്തോടു കൂടെ ആകാനും സാധിക്കില്ലല്ലോ.